ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ വീണ. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹോം മെയ്ഡ് ചീസ് റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഓൾ ചെയ്യുക. അപ്പോൾ ഞാനിന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം ലഭിക്കുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ചീസ് തയ്യാറാക്കുന്നതിന് ഞാനിതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് ഫുൾ ഫാറ്റ് പാല് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടാക്കി എടുക്കണം, തിളപ്പിക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. ചൂടാകുക മാത്രമേ ചെയ്യാവുള്ളൂ. ചൂടായ ഉടൻ അടുപ്പിൽ നിന്ന് മാറ്റാം. ആ ചൂടോടുകൂടി തന്നെ നമുക്കിതൊന്ന് പിരിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിതിന് പകരം ചെറുനാരങ്ങ നീര് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനപ്പോൾ ടോട്ടലി 2 ടേബിൾ സ്പൂൺ വിനാഗിർ ചേർത്ത് നന്നായിട്ട് പിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് നിങ്ങൾക്ക് തുണി ഉപയോഗിക്കാം, അല്ല എങ്കിൽ ഇതുപോലെയുള്ള അരിപ്പ യൂസ് ചെയ്യാം. നമുക്ക് ഇതിലെ വെള്ളമെല്ലാം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരുപാടങ്ങ് വെള്ളം വാർന്ന് കിട്ടണ്ട. അപ്പോൾ നമ്മുടെ പനീർ നല്ല സോഫ്റ്റ് ആണ്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് നമ്മുടെ പനീർ ഒരു മിക്സിയിൽ ചെറിയ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അരിച്ച് മാറ്റി വെച്ചിരുന്ന വെള്ളത്തിൽ നിന്ന് 3 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് ഇതൊന്ന് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. തരിയൊന്നും പാടില്ല. അപ്പോൾ ഞാൻ 2 ഒന്നും കൂടി അരച്ച് നല്ല പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് നോർമൽ പാലാണ്, കൂടെ 1 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ എടുത്തിട്ടുണ്ട്. 10 ഗ്രാമാണ് 1 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ. ആ ജെലാറ്റിനിലേക്ക് 3 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് നമുക്കിതൊന്ന് നന്നായിട്ട് കുതിരാനായിട്ട് വയ്ക്കാം. നിങ്ങൾക്ക് ജെലാറ്റിന് പകരം ചൈനാഗ്രാസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് നമുക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ചീസ് ക്രീമിലേക്ക് നമ്മളെടുത്ത 1 കപ്പ് പാലിൽ നിന്ന് കുറച്ചൊഴിച്ച് ഒന്ന് അടിച്ചെടുക്കാം. അപ്പം ഞാനിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലൊരു പാത്രത്തിലേക്ക് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ചീസ് ക്രീം ചേർത്ത് കൊടുക്കാം. കൂടെ 1 കപ്പ് പാലെടുത്തതിൽ ബാലൻസ് ഉള്ള പാല് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ ബട്ടറാണ്. കൂടെ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിരുന്ന ജെലാറ്റിനാണ്. ജെലാറ്റിൻ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കണം. ഫുഡ് കളർ ഇല്ലായെങ്കിൽ കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. നേരിയ ഒരു യെല്ലോ കളർ കിട്ടുന്നതിന് വേണ്ടിയാണ്. കുറച്ച് യെല്ലോ കളർ കൂടിയിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയോ ഫുഡ് കളറോ ചേർക്കാതെ വേണമെങ്കിലും നമുക്കിത് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ആദ്യം 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ 2 പിഞ്ച് ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫുഡ് കളറിന് പകരം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അടുപ്പിൽ വയ്ക്കുന്നുണ്ട്. അടുപ്പിൽ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മീഡിയം ഫ്ലെയിമിലായിരിക്കണം വെക്കേണ്ടത്. ഒപ്പം നമുക്കിത് തിളച്ച് കിട്ടേണ്ട. നമ്മളിത് ചേർത്ത് കൊടുത്തിട്ടുള്ള ബട്ടറും ജെലാറ്റിനും ഒന്ന് നന്നായിട്ട് അലിഞ്ഞു കിട്ടിയാൽ മാത്രം മതി. നമ്മൾ തീ കൂട്ടി വെച്ചാൽ പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതിനൊപ്പം ഇത് നന്നായിട്ട് കിട്ടുകയില്ല. അപ്പം നമുക്കിതൊന്ന് ജസ്റ്റ് ചൂടായി നമ്മുടെ ബട്ടറും ജെലാറ്റിനും ഒന്ന് നന്നായിട്ട് മെൽറ്റായി കിട്ടിയാൽ മാത്രം മതി. മീഡിയം ഫ്ലെയിമിലായിരിക്കണം തീ ഉണ്ടായിരിക്കേണ്ടത്. അപ്പം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരുന്ന ബട്ടറും ജെലാറ്റിനും എല്ലാം ഒന്ന് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് അലിഞ്ഞു കിട്ടിയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഇതേപോലൊരു ട്രേ ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതുപോലത്തെ സ്റ്റീൽ പാത്രം വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലായെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏത് പാത്രം വേണമെങ്കിലും യൂസ് ചെയ്യാം. നമുക്ക് നേരത്തെ ഷീറ്റ് ആയിട്ട് വേണം ഈ ചീസ് കിട്ടാൻ. അതിനുള്ള പാത്രങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പം ഞാനിതുപോലൊരു ട്രേ ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് തടകി കൊടുത്തതിന് ശേഷം ഞാൻ നമ്മുടെ ചീസ് ചൂടോടുകൂടി തന്നെ ഈ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല ഒന്ന് എല്ലാ സൈഡിലേക്കും ഒരേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ബാലൻസ് ഉള്ളത് ഞാൻ ഇതേപോലൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഓയിൽ തടകി കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ബാലൻസ് ഉള്ള ആ ചീസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതൊന്ന് ചൂടെല്ലാം ആറിക്കഴിഞ്ഞതിന് ശേഷം 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. നമുക്ക് 2-3 ആഴ്ച വരെ കേടുകൂടാതെ ഈ ചീസ് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുവാൻ കഴിയും. അപ്പം നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാനൊരു 2 മണിക്കൂറിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ഞാൻ കാട്ടിത്തരാം. നല്ല അടിപൊളിയായിട്ടുള്ള ഹോം മെയ്ഡ് ചീസാണ്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കണോ അതേ ഷേപ്പിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതൊരു സ്ക്വയർ രൂപത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്.
നല്ല അടിപൊളിയായിട്ടുള്ള ഹോം മെയ്ഡ് ചീസ് തയ്യാറായിട്ടുണ്ട്. കടയിൽ നിന്ന് വാങ്ങുന്ന അതേ സ്ട്രക്ചറിലും അതേ ചീസ് തന്നെയാണ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഞാൻ ഈ ചീസ് കൊണ്ട് ഒരു സാൻഡ്വിച്ച് കൂടി തയ്യാറാക്കി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചീസ് തയ്യാറായിട്ടുണ്ട്, കണ്ടോ? നല്ല എല്ലാം നല്ല അടിപൊളിയായിട്ട് കടയിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന അതേ ഷേപ്പിലും അതേ സ്ട്രക്ചറിലും നമുക്ക് ചീസ് തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് വളരെ എളുപ്പം നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു റെസിപ്പിയാണ്. ഇനി ആരും കടയിൽ നിന്ന് വാങ്ങണ്ട, നമ്മുടെ വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കുവാൻ കഴിയും. അപ്പം ഞാൻ നമ്മുടെ പ്ലേറ്റിൽ വെച്ചിരുന്ന ചീസും ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇപ്പം രണ്ടും നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചീസ് എങ്ങനെയുണ്ട് എന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു സാൻഡ്വിച്ച് തയ്യാറാക്കുന്നുണ്ട്. അതിനായിട്ട് ഒരു ദോശപ്പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആണെന്ന് ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് കുറച്ച് ടൊമാറ്റോ കച്ചപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചീസ് വെച്ച് കൊടുക്കാം. അതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഒരു ചീസ് പീസ് കൂടി വെച്ചതിന് ശേഷം ഒരു ബ്രെഡ് കൂടി വെച്ച് നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കാം. രണ്ട് സൈഡും അപ്പുറം ഇപ്പുറവും തിരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാട്ടിത്തരാം. ചീസ് നല്ല അടിപൊളിയായിട്ട് മെൽറ്റ് ആയിട്ടുണ്ടാവും. അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാട്ടിത്തരാം. കണ്ടോ, നമ്മുടെ ചീസ് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഞാനൊരു സാൻഡ്വിച്ച് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ ചീസ് എന്തുമാത്രം ഹോം മെയ്ഡ് ആയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ചീസിൻ്റെ ക്വാളിറ്റി എന്തുമാത്രം ഉണ്ടെന്നറിയാം. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് മെൽറ്റ് ആയിട്ട് ചീസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുവാനും മറക്കരുത്. കൂടെ നിങ്ങൾ ആരെങ്കിലും ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഓൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം ലഭിക്കുന്നതായിരിക്കും. പുതിയൊരു രുചിയുമായി കാണാം. എൻ്റെ ചാനലിലുള്ള ബാക്കിയുള്ള എല്ലാ വീഡിയോസും കാണുവാനൊന്ന് ശ്രമിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, സീ യു ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ